മൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹമാസ് വീണ്ടുമുണ്ട്, ഹെസ്ബുള്ള വീണ്ടുമുണ്ട്, അവരുടെ ഉന്മൂലനാശം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഹൂത്തികളുടെ ഉന്മൂലനാശം യു എസും അതുപോലെ ബ്രിട്ടനും ചേർന്ന് നടത്തുന്നുണ്ട്. അവരെ തകർക്കാൻ വേണ്ടിയുള്ള അവരുടെ താവളങ്ങൾ തകർക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമുഖം അവർ തുറന്നിരിക്കുക. അതിലിപ്പോ ഇസ്രായേൽ ഒന്നും ഇടപെടേണ്ട കാര്യമില്ല, അവർ തന്നെ നിർവഹിക്കുക. കാരണം അവരുടെ കപ്പലുകൾക്ക് ചെങ്കടലിൽ കൂടി സഞ്ചരിക്കുന്നതിന് ഭീഷണിയാണ് ഹൂത്തി വിമതർ എന്ന് പറയുന്ന തെമ്മാടി സംഘത്തിന്റെ, ഭീകര സംഘത്തിന്റെ ചെയ്തികൾ. അതുകൊണ്ട് അവരവിടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇനി ഹൂത്തിയിൽ നിന്ന് വലിയൊരു ഭീഷണിയൊന്നും വരാത്ത വിധത്തിലുള്ള ഒരു മിലിട്ടറി ഓപ്പറേഷനാണ് അവരവിടെ മിലിട്ടറി എയർഫോഴ്സ് ഓപ്പറേഷനാണ് അവിടെ നടത്തിക്കൊണ്ട്, ഡ്രോണുകളും ഒക്കെ കൊണ്ട് അവരുടെ താവളങ്ങൾ തകർക്കുന്നതിന്. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും ഒരുമിച്ച് ആസൂത്രണം ചെയ്ത ഒരു പരിപാടി, കലാപരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വീണ്ടും ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിന്റെ റോക്കറ്റുകൾ ഗാസയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് വളരെ വ്യക്തമായിട്ട് ന്യൂയോർക്ക് ടൈംസിലെ വന്ന ലേഖനത്തില് ജർമ്മൻ ലോപ്പസ് എന്ന് പറയുന്ന അപഗ്രഥനം ചെയ്യുന്ന ആൾ, രാഷ്ട്രീയ നിരീക്ഷകൻ അതുപോലെ തന്നെ യുദ്ധ നിരീക്ഷകനുമായിട്ടുള്ള ആള്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിയാണ്, ഇസ്രായേലിനെ ഹമാസിനെയോ ഹെസ്ബുള്ളയോ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ശക്തി ഇല്ലാതാക്കുന്നതിൽ, അവരെ ഡീമിലിറ്റൈസ് ചെയ്യുന്നതിൽ ഇസ്രായേൽ വിജയം. ഹമാസിനെയും ഹെസ്ബുള്ളയും രണ്ടുപേരെയും അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലിൽ ഒക്ടോബർ 7 നടന്നതുപോലെ ഒരു ആക്രമണം നടത്താനുള്ള ശക്തി ഇനി ഹെസ്ബുള്ളയ്ക്കും ഉണ്ടാവില്ല, അതുപോലെ ഹമാസിനും ഉണ്ടാവില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളിലൂടെ എവിടെയെങ്കിലും പതിയിരുന്നുള്ള ആക്രമണങ്ങൾ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ, ആ ഒരു രീതിയിൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റൂ എന്ന് വരത്തിൽ നശിപ്പിച്ചിട്ടില്ല, കൊന്നിട്ടില്ല, പക്ഷേ ഗുരുതരമായ അംഗഭംഗങ്ങൾ വരുത്തുന്നതിൽ ഈ ഒരു വർഷം കൊണ്ട് ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. ലോകത്ത് നിന്ന് ഭീകരാക്രമണം ഇല്ലാതാക്കുന്നതിന് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഉണ്ടാക്കുന്നത്. പതിയിരുന്നു, ഒളിയിരുന്നു, സ്ത്രീകളെയും കുട്ടികളെയും അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും ഒക്കെ കൊല്ലുന്ന, നിരപരാധികളെയും കൊല്ലുന്ന ഏതൊരു കൂട്ടമാണോ, അത് ഏത് മതത്തിന്റെ ആയിക്കോട്ടെ, ആ കൂട്ടരെ ഇല്ലാതാക്കുന്നതിന് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ കൂടെ ചേരേണ്ടതാണ്. പക്ഷേ ഇപ്പോ ആരും അങ്ങനെ പരസ്യമായിട്ട് ചേരുന്നില്ല, അമേരിക്ക ചേരുന്നില്ല, ബ്രിട്ടൻ ചേരുന്നില്ല, ഫ്രാൻസ് പറഞ്ഞ ഇസ്രായേലിന് ആയുധം കൊടുക്കരുതെന്ന്. അതേസമയം ഹൂത്തികളെ, ഹെസ്ബുള്ളയെ, അതുപോലെ തന്നെ ഹമാസിനെയൊക്കെ പിന്തുണയ്ക്കാൻ പല രാഷ്ട്രങ്ങളുണ്ട്. രഹസ്യമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്, പരസ്യമായിട്ട് തന്നെ ഇറാനും ഇറാഖും പിന്തുണയ്ക്കുന്നുണ്ട്, സിറിയ പിന്തുണയ്ക്കുന്നുണ്ട്, ലെബനനിലെ ഗവൺമെന്റ് പിന്തുണയ്ക്കുന്നുണ്ട്, പാലസ്തീൻ അവിടെ പാലസ്തീൻ അതോറിറ്റി പിന്തുണയ്ക്കുന്നുണ്ട്. പാലസ്തീനിലെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ രസമാണത്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതായിരുന്നു ആദ്യം, അതായിരുന്നു അറഫത്തിൻ്റെത്. അത് കഴിഞ്ഞ് വേറൊരു ഭീകര സംഘടന വന്നു, അൽത്താഫ് എന്ന് പറയുന്ന ഒരു സംഘടന വന്നു. ആ സംഘടനയും തകർത്തുകൊണ്ട്, അവർ തമ്മിലുള്ള കിടമത്സരം കൊണ്ട് തകർത്തുകൊണ്ടാണ് ഇപ്പോ ഈ ഹമാസ് വന്നിരിക്കുന്നത്. ഈ ഹമാസിനെയും ഈ യുദ്ധത്തിലെ പരാജയത്തിന്റെ പേരിൽ വേറൊരു ഭീകര സംഘടന ഉടലെടുത്തത്, അതിനെയും ഇല്ലാതാക്കിയത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്, അവരുടെ ഒരു സംസ്കാരവും ചരിത്രവും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ ഒരു ചുറ്റുപാടില് ഇനി എന്തും സംഭവിക്കാം. പുതിയൊരു സംഘടന ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും ഭീകരാക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. പാടെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് സാധ്യമല്ല, കാരണം മറ്റൊരു ടെറിട്ടറിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇവിടെ പലരും പറയുന്നുണ്ട് പാലസ്തീൻ, ഇസ്രായേൽ എന്തുകൊണ്ട് പാലസ്തീൻ രാഷ്ട്രം ആ സ്ഥലത്ത് തന്നെ വരാൻ അനുവദിക്കുന്നില്ല. ഇസ്രായേൽ നിലനിർത്തിക്കൊണ്ട് ടു നേഷൻ തിയറിയാണ് ഐക്യരാഷ്ട്രസഭയും മുന്നോട്ട് വെച്ചത്, എന്തുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല. പക്ഷേ അങ്ങനൊരു രാഷ്ട്രം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതായിരിക്കും അനുഭവം. ആ രാഷ്ട്രത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുക, ഇസ്രായേലിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ നിത്യം 1000 വർഷത്തെ യുദ്ധം വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും ഇസ്രായേലിന്. അങ്ങനെ ഈ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇസ്രായേൽ അതിനെ അനുവദിക്കാത്തത്. അതേസമയം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ, പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റി PLA എന്നാണ് പറയുന്നത്, തന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു ഗവൺമെന്റിനെ ഗാസയിൽ അവർ അംഗീകരിച്ചിട്ടുമുണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നീട് വന്ന ഈ ഹത്താഫ് അതുപോലെ ഹമാസ് എന്നീ സംഘടനകളാണ്, ഹത്താഫ് അല്ലാതെ, സബ്ജക്ട് ടു കറക്ഷൻ, ഇറ്റ് ഈസ് ഫത്ത, ആ സംഘടനയുടെ പേര് ഫത്ത,
ഇങ്ങനെയൊക്കെയാണ് അതിന്റെ വളരെ കൗതുകകരമായ പേരുകളാണ്. ഫത്ത പുണ്യമായിട്ടുള്ള പേരുകളാണ് ഇരിക്കുന്നത്, പക്ഷെ ചെയ്തികളല്ല ഇങ്ങനെയാണ് എന്ന് മാത്രമല്ല, ഈ ഏത് മതത്തിനു വേണ്ടിയാണോ ഇവര്, ഏത് മതത്തിന്റെ പേരിലാണോ ഇവർ രാഷ്ട്രീയം കളിക്കുന്നത്, ആ മതങ്ങൾ ഇവരെ തള്ളാനും തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഭീകരത ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനും ഉച്ചാടനം ചെയ്യാനും നമുക്ക് കഴിയുകയുള്ളൂ. ഏറ്റവും ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ ഭീകരത. ഈ ഭീകരതയുടെ ക്യാപിറ്റലാണ്, ഈ ഭീകരതയുടെ തലസ്ഥാനമാണ് ഇന്ന് പശ്ചിമേഷ്യ. അവിടെ അതുകൊണ്ട് ഇസ്രായേൽ മാത്രം ഒറ്റപ്പെട്ട ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യം ചെയ്യാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അതുപയോഗിച്ചുകൊണ്ട്, അതായത് ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് വാമനൻ മഹാബലിയെ എങ്ങനെ നേരിട്ടു, ആ ഒരു രീതിയിൽ തന്നെ അവരതിനെ ഡേവിഡും ഗോലിയാത്തും ദാവീദും ഗോലിയാത്തും ആ കഥയിലുള്ളതുപോലെ, ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമേരുവായിട്ടുള്ള മനുഷ്യനെ ഗോലിയാത്ത് എങ്ങനെ നേരിടുന്നോ അതുപോലെ തന്നെ ഇവരും നേരിടുന്നുണ്ട്. അത്രയും ചെറിയൊരു രാജ്യം, മറ്റാരുടെയും സഹായമില്ലാതെ, ഇവരുടെ തുടക്കകാലം മുതൽ ഒരു രാജ്യവും അവരെ സഹായിച്ചിരുന്നില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഒക്ടോബർ 7 തൊട്ടു മുമ്പ് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രവും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലും നമ്മൾ പിടിച്ചു നിന്നു, റോമാക്കാർ എതിർത്തിട്ട് പിടിച്ചു നിന്നു. ഹിറ്റ്ലർ നമ്മളെ വേട്ടയാടിക്കൊണ്ട് ഹോളോകോസ്റ്റ് നടത്തിയപ്പോൾ, നരനായാട്ട് നടത്തിയപ്പോൾ, ജൂതവംശത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയപ്പോൾ, ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നെന്ന് ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ അമേരിക്കയെ അതുപോലെ ബ്രിട്ടനെയും ജർമ്മനിയെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന ആള്, ആളുപോലും വിചാരിച്ചിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും നിലനിൽക്കുന്നു യെരുശലേമിൽ, യെരുശലേം ദേവാലയത്തിനരികിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന കാനാൻ ദേശത്ത്, അതുപോലെ തന്നെ ജോർദാൻ നദിയുടെ കരയിൽ അത് ഇന്നും നിലനിൽക്കുക, ഇന്നും നിലനിൽക്കുന്നു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നത്. ചരിത്രത്തിലെ 7-ാമത്തെ അത്ഭുതമല്ലിത്, ഏറ്റവും വലിയ അത്ഭുതമാണ് ആദ്യത്തെ അത്ഭുതം തന്നെയാണ്. ഒരു രാഷ്ട്രത്തിന് ഇങ്ങനെ നിലനിൽക്കാൻ കഴിക്കുന്നു. നമുക്കറിയാം ചൈന ടിബറ്റിനോട് ചെയ്തതും, ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഇന്നില്ല, അത് ചൈനയുടെ കയ്യിലാണ്. അങ്ങനെ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ മഹാശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കി, എന്നിട്ടും മുട്ടുമടക്കാതെ ഈ ഭീകരരോട് പോരാടിക്കൊണ്ട് തന്നെ അവര് ഇപ്പോഴും ആ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും രോമാഞ്ചജനകമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷം തികയുമ്പോൾ അതുവരെ ഇസ്രായേലിനെ അപലപിച്ചുകൊണ്ടിരുന്ന രാജ്യ തലസ്ഥാനങ്ങളിൽ പോലും ഇപ്പൊ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട്, അവരുടെ ധീരോദാത്തമായിട്ടുള്ള ഈ പടപ്പുറപ്പാടിനെ അനുകൂലിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് പ്രകടനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയോട് ചുരുക്കി പറഞ്ഞാൽ, അവർക്ക് ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ ഹൂത്തികളെയോ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ അവരുടെ ആത്മവീര്യം തകർക്കാൻ 100% കഴിഞ്ഞിട്ടുണ്ട്.